നമ്മൾ അഖിലിന് ഇതേ ചെവി വെക്കുന്ന അണ്ടിപ്പരിപ്പ് വേണോ ഒന്ന് സാംസങ്ങിന്റെ, അത് മേടിക്കാൻ വേണ്ടി വന്നതാണ് സാംസങ് ബഡ്സ് ലൈവ്. ഓക്കെ, ഫ്രഷ് അല്ലെന്നും പറഞ്ഞ് ഇപ്പൊ അഖിലിന് വേണ്ട അണ്ടിപ്പരിപ്പ് കുറെ നേരം ഇവിടെ നിന്ന് ഉണങ്ങി കരിഞ്ഞൊക്കെ പോയി. വെള്ള അണ്ടിപ്പരിപ്പാ വേണ്ടത് അഖിലിന്. അപ്പൊ വെള്ളം നോക്കി നമ്മൾ നടക്കുകയാണ്. അതിന് മുമ്പേ നമുക്ക് ബാക്കി എല്ലാ സാധനങ്ങളും നോക്കാം. നമ്മളിതാ ഇപ്പം ഇന്ന് കുറെ ഷോപ്പിംഗ് ഒക്കെ ചെയ്തു. അതായത് അടിപൊളി സാധനങ്ങൾ, എയർപോഡ് ആപ്പിളിന്റെ, എയർപോഡ് ആപ്പിളിന്റെ ഇത് വാച്ച്, പിന്നെ അത് ജാബ്രയുടെ ഈ സാധനം. ഇതിൻ്റെ റിവ്യൂ ആണ് ഇന്നത്തെ വീഡിയോയിൽ വരുന്നത്. കാരണം ഇത് പൊളി സാധനമാണ്. 15,500 രൂപയുടെ സാധനത്തിന് 2,500 രൂപയ്ക്ക് കിട്ടുന്ന ആപ്പിൾ ഇയർപോഡ്. ഇയർപോഡ് ഞാൻ എൻ്റെ കോപ്പി, അതായത് എല്ലാവർക്കും ഞാൻ മേടിച്ചു കൊടുത്തത്. അതിൽ കുറച്ച് പീസസൊക്കെ കുറച്ച് ഡിഫക്റ്റീവ് ആണ്, കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട് അതിന്. അപ്പോൾ അതിന് പകരം ചെയ്യാൻ പറ്റിയ സാധനമാണ്. അതായത് ഇന്ന് നമ്മൾ പൊളി ഷോപ്പിംഗ് ഒക്കെ ചെയ്യാൻ പോകണം. ഞാനും ജോമോനും കൂടെ, നമ്മൾ അഖിലൊക്കെ വരുന്നുണ്ട്. ഇന്ന് കുറേ സ്മാർട്ട് വാച്ച് മേടിക്കണം. ആപ്പിൾ സ്മാർട്ട് വാച്ച്, ആപ്പിൾ പ്രോ 6, 7, 7.1, പിന്നെ ഹെഡ്ഫോൺസ്, പിന്നെ ജാബ്രയുടെ 15,000 രൂപയുടെ ജാബ്ര, 15,500 രൂപയുടെ ജാബ്രയ്ക്ക് നമുക്ക് 8 പീസ് ഓർഡർ വന്നിട്ടുണ്ട്. അതായത് 15,500 രൂപയുടെ സാധനം എം ആർ പി ഓഫർ പ്രൈസ് വന്നേക്കുന്നത് 2,500, ബിലോ 3,000 രൂപീസ് ആണ് നമുക്ക് വന്നേക്കുന്ന പ്രൈസ്, നമ്മുടെ ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് പ്രൈസ്. നമ്മുടെ അഖിൽ ഇവിടെ എവിടെ നിൽപ്പുണ്ട്, നമ്മൾ കാത്ത് നിൽപ്പുണ്ട്. ഗേറ്റ് നമ്പർ 3 ഇതല്ലേ ജോമോനെ? ഇത് ഗേറ്റ് നമ്പർ 1 ആടാ. അയ്യോ, ഗേറ്റ് നമ്പർ 1. അവൻ ഗേറ്റ് നമ്പർ 1 അവിടുന്ന് 3 വരെ പോയി. അയ്യോ അയ്യോ, റോഡിന് നടുക്കൊരു പുകയടിക്കുന്ന വണ്ടി കണ്ട, അതിൻ്റെ അത് ഫ്രണ്ടിലോട്ടല്ലേ വന്നോണ്ടിരിക്കുന്നത്. ഇതുകൊണ്ടേ അതിൻ്റെ അത് അത് വരുമ്പോ അതിന്റെ ഫ്രണ്ടിൽ നമ്മളിപ്പോ ഉണ്ട്. നീ എവിടെ ഉണ്ട്? ഇതാ എന്റെ, ഞാനിപ്പോ അതിന്റെ ഫ്രണ്ടില് കറക്റ്റ് റോഡിന് നടുക്ക്. അഖിലിനെ കാണുന്നില്ല. അഖിലേ, ഇതാ ഈ പുകയടിക്കുന്ന, എന്തുവാടാ ഈ പുകയ്ക്കകത്ത്? പൊല്യൂഷൻ കുറവായോണ്ടാണോ കൂട്ടുന്നതാണോ? ഇത് റോക്കറ്റ് പോലെ സാധനമൊക്കെ വിടുന്ന്. നീ അതിന്റെ ഡയറക്ഷനിലോട്ട് നടന്നോ റോഡിൽ കൂടെ, ഞാനിവിടെ ഉണ്ട്. എന്റെ ഓ അയ്യോ, എന്തൊക്കെയാ വന്ന് വീഴുന്നടാ തലയിൽ കൂടെ? പെർഫ്യൂം ആണോ ഇത്? ദേഹത്തൊക്കെ വന്ന് വീഴുന്നടാ, കണ്ണാടിയിലൊക്കെ വീണ്. നമുക്ക് അഖിലിനെ കാണാൻ വേണ്ടി നമ്മൾ മേളിൽ കയറി നിൽക്കുവാണ്. ക്യാമറയിലൊക്കെ പൊടി പറ്റിയടാ ആ സാധനം. സാനിറ്റൈസ് ചെയ്തായിരിക്കും നിന്റെ ദേഹത്ത്. നല്ല മണമുണ്ട്, പെർഫ്യൂം ആണ്. കോൺ ഹേ, ഇത് യു പി കാരന. ഡൽഹിയില് പരീക്ഷ വന്നതാ NDA നാഷണൽ ഡിഫൻസ്. കൊറേ ദിവസമായി അഖിലിനെ നമ്മൾ വീഡിയോയിൽ എടുത്തിട്ടില്ല. ഇന്ന് നമ്മൾ വീഡിയോയിൽ എടുത്തു. അഖിലേ, നിന്നെ സിനിമയിലെടുത്തു. അഖിലിനെ ക്യാമറയിലെടുത്തു. നമുക്കിന്ന് പോയി കുറേ സാധനങ്ങളൊക്കെ മേടിക്കണം. ബ്രോ, ഒരുപാട് സാധനങ്ങൾ മേടിക്കാണ്ട് ഒരുപാട് ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. മോർ ദാൻ 50,000 രൂപീസിൻ്റെ ഓർഡർ വന്നിട്ടുണ്ട്. യോമോനെ ഫുള്ള് മാനേജ് ചെയ്യുന്ന, അവൻ്റെ തലയൊക്കെ വട്ടായിരിക്കും. എങ്ങനെ ആർക്ക് ഏതൊക്കെ സാധനം കൊടുക്കുന്നവർ അങ്ങനൊന്നുമില്ല. നമുക്കറിയാം എല്ലാം ട്രാക്ക് ഓൺ ട്രാക്ക് ആണ്. ഫുൾ ഡീറ്റെയിൽസ് എല്ലാം കണക്ക് സഹിതം എല്ലാവരെയും, പടം പിക്ചർ പ്ലസ് നെയിം പ്ലസ് അക്കൗണ്ട് നമ്പർ പ്ലസ് പ്രൊഡക്റ്റ് നെയിം എല്ലാം നമ്മുടെ ഈ സംഭവങ്ങളുണ്ട്. ബിക്കോസ് ഓൺലൈൻ സിസ്റ്റമാണ് നമ്മൾ ഫോളോ ചെയ്യുന്നത്. പോയി സാധനങ്ങൾ മേടിക്കാം. സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഇതെല്ലാം ലോ കോസ്റ്റ് ബ്രാൻഡഡ് സാധനങ്ങളാണ്. ലോ കോസ്റ്റ് ബ്രാൻഡഡ് സാധനങ്ങൾ വിത്ത് 1-year warranty. ഇസ്ക പ്രൈസ് ക്യാ ഹേ? എം ആർ പി വരുന്നത് 2499 ആണ്. ഇസ്ക എം ആർ പി 950 രുപ്പീസ് ആണ് ഇതിൻ്റെ പ്രൈസ് വരുന്നത്. യുബോൺ 850 രുപ്പീസ് ആണ്. ടൈഗർ ഷ്രോഫ് ആണ് ഇതിൻ്റെ ബ്രാൻഡ് അംബാസിഡർ. യുബോൺ ഇസ് എ ന്യൂ ബ്രാൻഡ് വിത്ത് ഗുഡ് ക്വാളിറ്റി സൗണ്ട്. 3,000 രൂപയുടെ സാധനമാണ്. 850 രുപ്പീസ്, 850 രുപ്പീസ് 3,000 രൂപയുടെ സാധനം ഇത്. ഇതും ഹൈ ബാസ് നെക് ബാൻഡ്. ഞാൻ കുറേ പേർക്ക് മേടിച്ചു കൊടുത്തായിരുന്നു യുബോൺ. 3,000 രൂപയുടെ സാധനം. ഇതിന് എത്ര രൂപ? 850 രുപ്പീസ് ആണ് ഇത്. 750 രുപ്പീസ് ആണ് ഇതിൻ്റെ എം ആർ പി വരുന്നത്. 2,500 രൂപയാണ്. യുബോൺ ഇസ് എ വെരി ഗുഡ് ലോ കോസ്റ്റ് ബ്രാൻഡ് ആണ് ആൻഡ് ഗുഡ് ക്വാളിറ്റി സാധനങ്ങളാണ്. ജോമോനൊക്കെ ഭയങ്കര ഇഷ്ടമാണ് ഈ ബ്രാൻഡ്. വേണ്ട, ഇത്ര രൂപയാണ്? 1,200 രൂപയാണ് ഇത്. യുബോണിൻ്റെ കുറച്ചും കൂടെ. ഓക്കെ, 25 hours പ്ലേ ടൈം, ബാറ്ററി ബാക്കപ്പ് പ്ലേ ടൈം. 3,000 രൂപ എം ആർ പി ഉള്ളത്. 1,200 ആണ് ഇവരുടെ വില. നമുക്കിതെല്ലാം സൈറ്റിൽ ആഡ് ചെയ്യാം. ജോമോൻ ഇതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്തിട്ട്. യുബോണിൻ്റെ റേഡിയോ ആയിരിക്കുന്നു. റേഡിയോ വിത്ത് ബ്ലൂടൂത്ത് സ്പീക്കർ ആൻഡ് റേഡിയോ ഉള്ളത്. കിത്തന റുപ്യ? 1,000 രൂപയുടെ സാധനമാണ്. വാറണ്ടി 6 months വാറണ്ടി ഒക്കെ ഉണ്ട്. പോളി സാധനം ബ്രോ, ഇതൊക്കെ നമുക്ക് ആഡ് ചെയ്യാം. യുബോണിൻ്റെ ബ്ലൂടൂത്ത് സ്പീക്കർ ഉണ്ട്. 800 രുപ്പീസ് ആണ് ബ്ലൂടൂത്ത് സ്പീക്കറിന്. വാറണ്ടി 6 months വാറണ്ടി ഉള്ള സാധനങ്ങളാണ്. നമുക്ക് അടുത്തടുത്ത സാധനങ്ങൾ ഓർഡർ ചെയ്യാം. ആപ്പിൾ വാച്ച് ഒക്കെ ഞാൻ ഇവിടെ നിന്നാണ് എടുക്കുന്നത്. എല്ലാവർക്കും ഇന്ന് കുറേ ആപ്പിൾ വാച്ചിൻ്റെ ഓർഡർ ഉണ്ട്. നമുക്ക് ആപ്പിൾ വാച്ച് ലിസ്റ്റ് ചെയ്തേ. ഓ, നേരത്തെ വെച്ചിരിക്കുന്നല്ലോ ബ്രോ. ആപ്പിൾ കോപ്പി വാച്ചാണ്. സെയിം ആപ്പിളിൻ്റെ കണക്ക് ഇരിക്കും വാച്ച്. പക്ഷേ ഇത് കുറച്ചും കൂടെ ബ്രാൻഡഡ് ആണ്. കുറച്ചും കൂടെ കമ്പനിയുണ്ട് ഇതിനകത്ത്. ഇതാ 1i7 Pro എന്നും പറഞ്ഞ് നമ്മുടെ ഹെഡ്ഫോൺ. ഇസ്ക ഹെഡ്ഫോൺ ബി ആണ് i7 Pro. ഐ7 Pro ഹെഡ്ഫോൺ സംഭവങ്ങളൊക്കെ ഉണ്ട്. സെയിം കമ്പനിയാണ്. അതെ,
ഇതിൻ്റെ വാച്ച് ഫേസസ് കാണാൻ നല്ല രസമുണ്ട്. ആക്റ്റീവ് വാച്ച് ഫേസസ് കണ്ട അനങ്ങും ഒരുപാട് ഡിഫറെൻ്റ് വാച്ച് ഫേസസ് ഒക്കെ ഉണ്ട് കണ്ടില്ലേ. നൈസ് സാധനമാണ്, നൈസ് സാധനമാണ്. നമുക്കിത് വിൽക്കാൻ പറ്റും 2500 രൂപയാണ്, ഇൻക്ലൂഡിങ് ഷിപ്പിംഗ് എല്ലാ കാര്യങ്ങളും. സൈറ്റിൽ ഞാൻ ആഡ് ചെയ്യുന്നതായിരിക്കും ഇത്. സൈറ്റിൻ്റെ ലിങ്ക് ഞാൻ കൊടുത്തേക്കാം ഡിസ്ക്രിപ്ഷനിൽ. പൊള്ളി വാച്ചാണ് ബ്രോ. ഒരുപാട് സാധനങ്ങൾ ഇതിനകത്ത്. 1.5 inch ടച്ച് സ്ക്രീൻ, 4 സ്റ്റൈൽ ഓഫ് മെന്യു, ബ്ലൂടൂത്ത് കോളിംഗ് ഉണ്ട്, ഹാർട്ട് റേറ്റ് ഉണ്ട്, ലോങ് ബാറ്ററി ലൈഫ് ഉണ്ട്, 4 കാഷ്വൽ ഗെയിംസ്, IP67 വാട്ടർ പ്രൂഫാണ്, സിങ്ക് അലോയ് പ്ലസ് ഇലക്ട്രോ പ്ലാസ്റ്റിംഗ് ആണ് സംഭവം വരുന്നത്. i7 Pro സ്മാർട്ട് വാച്ച് എന്നാണ് അതിന് പറയുന്നത്. സിലിക്ക ജെൽ ആണ് സ്ട്രാപ്പ് വരുന്നത്. iOS 5.0 above ആൻഡ് Android 4.4 above എല്ലാ ഇതിലും വർക്കാവും. iOS ആൻഡ്രോയിഡിലും വർക്കാവും. വാച്ച് 7 എന്നാണ് പറയുന്നത്. അച്ഛനാ ഇതിൻ്റെ കോളിംഗ് ഫീച്ചർ ഉണ്ട്. ഫോൺ മേ പെയറിംഗ്. ബാറ്ററി ലൈഫ് കിത്തന ദിൻ ലഗേഗാ? 1 day 2 day 4 days ബാറ്ററി ലൈഫ് ഉണ്ടെന്നാണ് പറയുന്നത്. ബ്ലൂടൂത്ത് സംഭവങ്ങളെല്ലാം ഓഫ് ചെയ്താൽ ബാറ്ററി ലൈഫ് ഇനിയും കൂടും. ലോങ് ബാറ്ററി ലൈഫ്. കുറച്ചുകൂടെ ഡിപ്പെൻഡബിൾ സാധനമാണ് ഇത്, കാരണം ബ്രാൻഡഡ് സാധനമാണ്, ചൈനീസ് ബ്രാൻഡഡ് ആണ്. ലുക്സ് ലൈക്ക് ആൻ ആപ്പിൾ വാച്ച്. ഇതിനകത്തുള്ള കുഴപ്പമെന്ന് വെച്ചാൽ ഓൺ ആക്കുമ്പോൾ ഓഫ് ആക്കുമ്പോൾ ആപ്പിൾ ലോഗോ വരത്തില്ലെന്നേ ഉള്ളൂ. പക്ഷേ അതൊരു കുഴപ്പമായിട്ട് കാണണ്ട. ബാക്കി കാര്യങ്ങളെല്ലാം പോസിറ്റീവാണ് ഇതിൻ്റെ. ബാറ്ററി ലൈഫ്, ബിൽഡ് ക്വാളിറ്റി എല്ലാം പോസിറ്റീവാണ്. ആൻഡ് ഡിസ്പ്ലേ സംഭവങ്ങളെല്ലാം അടിപൊളിയാണ്. അതാണ് എനിക്ക് ഇതിനെ പറ്റി ഇഷ്ടപ്പെട്ടത്. എക്ദം ബടിയ. ഒരു കാർ റേസിൻ്റെ ഗെയിമുണ്ട്, വേറെ 3 ഗെയിമും ഉണ്ട്. ടോട്ടൽ 4 ഗെയിംസ് ഉണ്ട്. ഫൈറ്റർ പ്ലെയിൻ്റെ വെടി വെക്കുന്ന ഷൂട്ടിംഗ് ഗെയിമുണ്ട്. ബ്രോ നൈസ് കേട്ടോ. വെറുതെ ഇരിക്കുമ്പോൾ റോഡിലെ സൈഡിലൊക്കെ ഇരിക്കുമ്പോൾ ഗെയിം കളിക്കാം. പിന്നെ ഇത് കണ്ടില്ലേ, ബോട്ടിൻ്റെ ഒറിജിനൽ സാധനങ്ങളാണിത്. ഇത് ഫുള്ള് അൺബോക്സ് പീസസ് ആണ്. ബോക്സ് ഇല്ലാത്ത പീസസ് ആണ് ബോട്ടിൻ്റെ. ബോക്സ് ഇല്ലാത്ത പീസ് ബോട്ടിൻ്റെ ഒറിജിനൽ സാധനം. ആ നോക്ക്, കണക്ട് ചെയ്ത് നോക്ക്. നമുക്ക് ഇങ്ങനത്തെ സാധനങ്ങൾ സെയിൽ എടുക്കാം, ഒറിജിനൽ പീസസും സംഭവങ്ങളൊക്കെ. ഓക്കെ, മറിയ കിളിയെ പറത്തി പുറത്തേക്ക് കൊണ്ട് മതിലിടിച്ചു. മതിലിടിച്ചപ്പോൾ കിളി ചത്തുപോയി. നല്ല നല്ല സാധനം കേട്ടോ. വെർത്ത് 2500 രൂപയ്ക്ക് ഫോസിൽ വാച്ചിൻ്റെ. അതെ, നമ്മൾ ചാർജൊക്കെ ചെയ്തെടുത്ത് നമുക്ക് ഇന്ന് ഓർഡർ ഉണ്ടല്ലോ. ഫോസിൽ സ്മാർട്ട് വാച്ച് ഓൺ ആക്കുമ്പോൾ ഇത് കണക്കിരിക്കും. അനലോഗ് വാച്ച് റൗണ്ട് സാധനം ഇത് കണക്കിരിക്കും. വിത്ത് സ്ട്രാപ്പ്, സ്ട്രാപ്പല്ല ചെയിൻ, ചെയിൻ വിത്ത് സ്റ്റീൽ ചെയിൻ. നമുക്ക് നൈസ് സാധനം അല്ലേ. നൈസ് ബിൽഡ് ക്വാളിറ്റി. ബിൽഡ് ക്വാളിറ്റി അടിപൊളിയാണ്. ഇതിന് ഭയങ്കര ഫാൻസാണ്. റൗണ്ട് വാച്ചിന് ഒരുപാട് ഫാൻസ് ഉണ്ട്. അത് ചില ആൾക്കാർക്കേ അറിയത്തുള്ളൂ. പുതിയ പിള്ളേർക്കൊക്കെ സ്ക്വയർ വാച്ച് അതൊക്കെ ഇഷ്ടം. അല്ലാത്ത ലെജൻഡറി ട്രഡീഷണൽ ആൾക്കാർക്ക് ന്യൂ സ്മാർട്ട് വാച്ചിന് പഴയ ലുക്ക് ഉള്ളതാണ് ഇഷ്ടം. അങ്ങനത്തെ ആൾക്കാർ ഇഷ്ടം പോലെ ഇത് ഓർഡർ ചെയ്യുന്നുണ്ട്. ഫോസിലിനകത്ത് എഴുതിയിട്ടുണ്ട്, അടിപൊളി ബ്രോ. ഇത് തൊടുമ്പോഴത്തേക്ക് വാച്ച് ഫേസസ് മാറി മാറി വരും. ഡിഫറെൻറ്റ് ഡിഫറെൻറ്റ് വാച്ച് ഫേസസ് ഉണ്ട്. റൗണ്ട് വാച്ചിൽ ഈ ക്ലാസിക് ഡിസൈൻ ഭയങ്കര രസമാണ് കാണാൻ. ഒരുപാട് പേർക്ക് ഇത് ആവശ്യമുണ്ട്. ഒരുപാട് പേര് ഓർഡർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എല്ലാവർക്കും നമ്മൾ മേടിച്ച് മേടിച്ച് കൊടുക്കുവാണ് ഫോസിൽ വാച്ച്. അനലോഗ്, അനലോഗ് ഡിജിറ്റൽ, ഡിജിറ്റൽ ആയി ബ്രോ. ഡിജിറ്റൽ ആണ്, അനലോഗ് കണക്കിരിക്കും കാണാൻ. തുറന്നു എടുക്കാൻ എന്തായാലും. സ്ട്രാപ്പ് അല്ല ചെയിൻ ആണ് ഇതിനകത്ത് വരുന്നത്. 2500 സ്മാർട്ട് വാച്ചിൻ്റെ അതേപോലത്തെ തന്നെ ബറാബർ പീസാണ്. 1500 1500 രൂപയാണ്. ഇതിൻ്റെ അകത്തെ സോഫ്റ്റ്വെയറും സംഭവങ്ങളൊക്കെ ഡിഫറെൻ്റ് ആണ്. കുറച്ചും കൂടെ ക്ലാരിറ്റിയും സംഭവങ്ങളെല്ലാം സെയിം തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നു. പക്ഷേ വിലക്കുറവുണ്ട് സംഭവം. 1500 രൂപയ്ക്ക് തൊട്ട് നമുക്ക് ആപ്പിൾ വാച്ചിൻ്റെ സംഭവം തുടങ്ങുന്നുണ്ട്. വിപിൻ, വിപിൻ അശ്വതി വൈഷ്ണവി വൈഷ്ണ, വിപിൻ അശ്വതി വൈഷ്ണ സിനി ജിനി ജിനി. ഓ ഓ, എനിക്ക് എനിക്കൊരു അസുഖമുണ്ട്, പേര് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. ചില ആൾക്കാർക്ക് പേര് ഓർത്തിരിക്കാൻ പറ്റത്തില്ല. എനിക്ക് മുഖം കറക്റ്റായിട്ട് ഓർത്തിരിക്കാൻ പറ്റും, പക്ഷെ പേര് ഓർക്കാൻ പറ്റില്ല. നിങ്ങളൊക്കെ ഇനി എവിടെ കണ്ടാലും മുഖം ഓർക്കും, പക്ഷെ പേര് എനിക്ക് പറയാൻ പറ്റത്തില്ല. കാരണം എനിക്ക് എൻ്റെ പേര് തന്നെ ചിലപ്പോൾ ഞാൻ മറന്നു രാത്രി. നമ്മുടെ വീഡിയോ കണ്ടിട്ട് വന്നെയാണ് റിയൽമി ഡൈസോ വയർലെസ് മേടിച്ചേക്കുന്നത്. 2500 രൂപീസ് ബ്രോ, 2500 രൂപീസ് മുടക്കിയില്ല. 1100 രൂപയാണ്, 1100 രൂപ ഈച്ച്. നമ്മുടെ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ഓൺലൈൻ സൈറ്റിൽ ഇട്ടിട്ടുണ്ട്. റിയൽമി ഡൈസോ വയർലെസ് ഒറിജിനൽ സാധനമാണ്, സർപ്ലസ് ഐറ്റമാണ്. ഇവരത് ക്രിസ്മസ് ഫ്രണ്ട്സിനൊക്കെ കൊടുക്കാൻ വേണ്ടിയാണ്. എനിക്കെന്താ എന്നെയും കൂടെ ആക്കി ക്രിസ്മസ്. എനിക്ക് ഒരെണ്ണം മേടിച്ചു. ഏയ് ധർമ്മേന്ദ്രജി, ധർമ്മേന്ദ്രജിയാണ് നമ്മുടെ വീഡിയോ കണ്ട് വന്നെയാണ് അല്ലേ. വീഡിയോ കണ്ട് മെസ്സേജ് ഒക്കെ അയച്ച് അൺഎക്സ്പെക്റ്റഡ്ലി നമ്മൾ മീറ്റ് ചെയ്തു. അടിപൊളി. മാസ്ക് മാറ്റി, നിന്റെ മുഖം കാട്ട്. എന്ത് ചെയ്യാ നിങ്ങള്? നഴ്സിംഗ് പഠിക്കുവാണ്, ഡൽഹിയിൽ ജോലിയാണ്. ഫോർട്ടിസ്, വാ ഫോർട്ടിസ് ബർത്ത് ഹോസ്പിറ്റലാണ്. ഞാൻ കിംസിൽ ജോലി ചെയ്തിട്ടുണ്ട്, കിംസ്, കേരളത്തിലെ കിംസ്. അതിൽ ബഹ്റൈൻ ആൻഡ് ദുബായ് ജോലി ചെയ്തു. മാർക്കറ്റിംഗ് ഡിപ്പാർട്ട്മെന്റ്. ഫുള്ള് റോസാപ്പൂവിന്റെ കേക്കുകളാണ്. റോസാപ്പൂ കേക്സ്, റോസ് കേക്സ്, ചോക്ലേറ്റ് റോസ് കേക്ക്. ഹായ് ബോലോ, ഹായ് ബോലോ.
Deepak Bhai ka birthday hai. Yes, Deepak Bhai birthday and rose chocolate rose cakes. DJ maro maro muh par hi maro muh par maro. Happy birthday to you. Idhar dekh ke bola kar. ഞാൻ വിചാരിച്ചു നമ്മുടെ സെയിൽ കാരണം ഇവര് കേക്ക് മുറിക്കുകയാണ്, പക്ഷെ ഇയാളുടെ ബർത്ത്ഡേ ആണ്. സാംസങ് ലെവൽ യു ടു, ലെവൽ യു ടു വേൾഡ്സ് ഫസ്റ്റ് നെക്ക് ബാൻഡ് ആണ്. ലെവൽ യു ഇതിന്റെ ടു വേർഷൻ ടു ആണ്. നീ നെറ്റ് നോക്കിയ ജോമനെ കഴുത്തില്, അതിന്റെ ബോക്സ് ഞാൻ കാണിച്ചുതരാം. സാംസങ് ലെവൽ യു ടു എം ആർ പി വരുന്നത് 3000 രൂപയാണ്. സാധനത്തിന് 3000 രൂപയാണ് റിയൽ പ്രൈസ്. ഇവിടെ കിട്ടുന്ന പ്രൈസ് 1500 രൂപയാണ്. 1500 രൂപ വേൾഡ്സ് ഫസ്റ്റ് നെക്ക് ബാൻഡ് ആണ് ലെവൽ യു ടു സാംസങ്. ലെവൽ യു ഫിറ്റിംഗ് ഒക്കെ പൊളിയായി, അതിൻ്റെ സൗണ്ടും അടിപൊളിയാണ്. AKG ബൈ സാംസങ്. നമ്മൾ ജാബ്രയുടെ ഹെഡ്സെറ്റ് ഒക്കെ വെച്ചിട്ട് അതായത് ടെസ്റ്റ് ചെയ്യുകയാണ്. ജാബ്രയുടെ ഹെഡ്സെറ്റ് വെച്ച് എന്താ ഇത്ര ടെസ്റ്റിംഗ് എന്ന് നമ്മൾ ആലോചിക്കും. ഒരു സാധാ ഒരു എയർപോർട്ടിന് ഇത്ര ടെസ്റ്റിംഗ് എന്നാണ് നമ്മൾ ആലോചിക്കും. പക്ഷേ ഇതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. 15500 രൂപയുടെ സാധനമാണ്. ഇതിൽ വേറെ ഒരു മോഡുണ്ട്, അതായത് ഇതിനകത്ത് 4 മൈക്രോഫോൺസ് ഉണ്ട്. അപ്പോൾ അതിൻ്റെ അർത്ഥം എന്ന് വെച്ചാൽ നമ്മുടെ ഔട്ട്സൈഡ് നോയ്സ്, ഔട്ട്സൈഡ് സൗണ്ട് നമുക്ക് അകത്ത് കേൾപ്പിക്കുന്ന ഒരു സിസ്റ്റം ഉണ്ട്. അതായത് ഈ മൈക്രോഫോൺ വഴി പുറത്തുള്ള സൗണ്ട് നമുക്ക് അകത്ത് കേൾക്കാം, പ്ലസ് അകത്തെ പാട്ടും ക്ലിയർ ആയിട്ട് കേൾക്കാൻ പറ്റും. അതായത് നമ്മൾ പാട്ട് കേട്ടുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ആരെങ്കിലുമൊക്കെ നമ്മളെ വിളിച്ച് സംസാരിക്കുവാണെങ്കിലൊക്കെ നമ്മൾ കേൾക്കത്തില്ലല്ലോ. ഒരു മാതിരി പൊട്ടന ആരെങ്കിലും നമ്മൾ സംസാരിക്കുവാണെങ്കിൽ പാട്ടും സൗണ്ട് കുറഞ്ഞിട്ട് അവരുടെ സൗണ്ടും കേൾക്കാം, നമ്മുടെ സൗണ്ട് കേൾക്കാം. അപ്പോൾ ഉറക്കെ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയിട്ട് ഉള്ള സംഭവമാണ്. അത് ഉറക്കെ സംസാരിക്കാൻ ഇരിക്കാൻ വേണ്ടിയുള്ള സംഭവമാണ്. അതിപ്പോ നീ ഓഫ് ആക്കിയിട്ടേക്കാണ്? ഇപ്പൊ ഓണാണ്. സംസാരിക്കാൻ പറ്റുന്നത്, ഞാൻ പറയുന്നത് ക്ലിയർ ആയിട്ട് കേൾക്കുന്നുണ്ട്. അതാണ് ഇത് ഇന്നലെയാണ് കണ്ടുപിടിച്ചത്. ഇതിനകത്ത് ഒരു സ്വിച്ച് ഉണ്ട്. ഇതെന്ന് വെച്ച് കഴിഞ്ഞാൽ സൗണ്ട് കൂട്ടാനും കുറയ്ക്കാനുള്ള സ്വിച്ച് ഉണ്ട് ഇതിനകത്ത്. പ്ലസ് മൈനസ് അപ്പുറം എപ്പുറം ഉണ്ട്. അത് പിന്നെ ലാസ്റ്റാണ് നീ കണ്ടുപിടിച്ചത്. ഇതാണ് ഇതിന്റെ ആപ്പ്. ആപ്പിനകത്ത് നമുക്ക് ഈക്വലൈസർ ഉണ്ട്. കമ്മ്യൂട്ട്, ഇതാ അതെടുത്തേ കമ്മ്യൂട്ട് എടുത്തേ കമ്മ്യൂട്ട്. ആ ഇപ്പം നീ ട്രെയിനിൽ പോവാണ്, ട്രെയിനിൽ പോകുമ്പം അത് ആക്ടിവേറ്റ് ചെയ്താൽ മതി. ഇപ്പം കമ്മ്യൂട്ട് ചെയ്യുമ്പോഴത്തേക്ക് സംസാരിക്കുന്ന കേൾക്കത്തില്ല. അത് യൂറോപ്യൻ സെറ്റിങ്സ് ആണ്. ഈ ജാബ്ര എന്ന് വെച്ചാൽ സംഭവം ഫുൾ യൂറോപ്യൻ സെറ്റിങ്സ് ആണ്. ഇതിനകത്തെ കാര്യങ്ങൾ കമ്മ്യൂട്ട് ചെയ്താൽ ഫോക്കസ് ഇട്ടേ ഫോക്കസ്. അതായത് നമ്മൾ എന്തെങ്കിലും ടാസ്ക് ചെയ്തുകൊണ്ടിരിക്കുമ്പോഴത്തേക്ക് അതിൻ്റെ രീതിയിൽ അത് ഈക്വലൈസ് കറക്റ്റ് ആവും. അതിൻ്റെ അത് മൈ മൊമെൻ്റ് ഇട്ടെ. ഫസ്റ്റ് വൺ മൈ മൊമെൻ്റ് അതിട്ടെ. ഇതെല്ലാം ഓരോ ട്യൂണിംഗ് ആണ് കേട്ടോ. നമ്മുടെ ഇയർഫോൺ അത് ഓണാക്കുമ്പോഴത്തേക്ക് അതിന്റെ ഇന്റൻസിറ്റി കൂട്ടാനും കുറയ്ക്കാനും പറ്റും. ഇതിപ്പോ ഫുള്ളിലാണ് വെച്ചിരിക്കുന്നത്. അപ്പം ഞാൻ പറയുന്നത് പാട്ട് ലോ ആയിട്ട് സൗണ്ട്, അതായത് പാട്ട് ഓണാവും. അതായത് നമ്മള് ആരെങ്കിലും സംസാരിക്കുമ്പോൾ പാട്ടിന്റെ വോളിയം തന്നെ കുറഞ്ഞിട്ട് നമുക്ക് ഈ മൈക്രോഫോൺ വഴി കറക്റ്റ് അകത്ത് ചെവിയിൽ നമുക്ക് കറക്റ്റ് കാണാൻ കേൾക്കാൻ പറ്റും. സൗണ്ട് പറയുന്ന സൗണ്ടും പുറത്തുള്ള സൗണ്ട്, അതായത് ഇതൊക്കെ വെച്ചിട്ട് സേഫാണ്. റോഡ് ക്രോസ് ചെയ്യാനും ബൈക്ക് ഓടിക്കാനും വരെ സേഫ് ആണെന്ന് വേണേൽ പറയാം. പക്ഷേ ബൈക്ക് ഓടിക്കുന്നത് ശരിയല്ല ഹെഡ്ഫോൺ വെച്ചിട്ട്, അത് പ്രത്യേകം എടുത്ത് പറയാം. പക്ഷേ ഇത് നാച്ചുറൽ യൂസിന് വേണ്ടി കറക്റ്റായിട്ടുള്ള സാധനമാണ്. ബാസ് ബൂസ്റ്റൊക്കെ ഉണ്ടല്ലോ, പ്രീസെറ്റ് മ്യൂസിക്, ന്യൂട്രൽ സ്പീച്ച്, ട്രബിൾ ബൂസ്റ്റ്, സ്മൂത്തോ. നിനക്ക് സ്മൂത്താണ് ഇഷ്ടം അല്ലേ? ഇതിന്റെ പ്രത്യേക ആപ്പ് ഉണ്ട് ജാബ്രയുടെ. ആപ്പ് വഴി രജിസ്റ്റർ ചെയ്യുമ്പോൾ നിനക്ക് എന്തോ ഇത് ഓഫർ എന്തോ കിട്ടിയില്ലേ? രണ്ട് വർഷത്തെ വാറന്റി കിട്ടി അവന്. നോക്കട്ടെ. എന്നിട്ട് ഒരുപാട് ഇന്നോവേറ്റീവ് കാര്യങ്ങൾ, കാരണം ഇത് ഇന്ത്യൻ സ്റ്റാൻഡേർഡ്സിലോ ജാപ്പനീസ് സ്റ്റാൻഡേർഡ്സിലോ ഇറക്കിയ സാധനമല്ല, ഇത് യൂറോപ്യൻ സ്റ്റാൻഡേർഡ്സിൽ ഇറക്കിയ സാധനമാണ്. ഇതിൻ്റെ ക്ലാരിറ്റി എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ക്ലാരിറ്റി എന്ന് വെച്ചാൽ ഓരോ സൗണ്ടും ഇതിനകത്തുള്ള നമ്മുടെ എല്ലാ സൗണ്ടും, ട്രബിളിൻ്റെ സൗണ്ട്, പിന്നെ ചെണ്ടമേളത്തിൻ്റെ സൗണ്ട്, പിന്നെ ചെറിയ തബലയുടെ സൗണ്ട്, ചെറിയ പിൻ ഡ്രോപ്പ് സൗണ്ട് വരെ നമുക്ക് കേൾക്കാൻ പറ്റുന്നുണ്ട് ഇതിനകത്ത് നിന്ന്. ഫുൾ ആപ്പ് വഴിയാണ് നമ്മൾ കോൺഫിഗർ ചെയ്ത് സംഭവം. ആപ്പ് ഫ്രീ ആണ് കേട്ടോ, ഡൗൺലോഡ് ചെയ്യാൻ പ്ലേ സ്റ്റോറിൽ. ഇതിനകത്ത് QR കോഡ് ഉണ്ട്, അത് വഴിച്ചാം. ഇതിൻ്റെ അൺബോക്സിങ് എക്സ്പീരിയൻസ് ഭയങ്കര അടിപൊളിയാണ്, അൺബോക്സിങ് എക്സ്പീരിയൻസ്. ഓ ഓക്കെ, ജാബ്രയുടെ പല കാര്യങ്ങൾ, ഹൗ ടു യൂസ് ദിസ്, ഹൗ ടു ചാർജ് ദി ഇയർബഡ്സ്, സംഭവങ്ങളെല്ലാം ആപ്പിനകത്തുണ്ട്. ആപ്പ് എന്ന് വെച്ചാൽ യൂസർ ഗൈഡ് പോലെ തന്നെയാണ് അല്ലടാ. അതാണ് യൂസർ ഗൈഡ് പോലെ തന്നെയാണ്. വെക്കാനും ഒക്കെ നല്ല സുഖമുണ്ട്. ഇതിനകത്ത് എത്ര ഫുൾ സൗണ്ടിൽ നമ്മൾ കേട്ടാൽ തന്നെ ഒരു ഇത്തിരി സൗണ്ട് പോലും പുറത്ത് വരുന്നില്ല, പുറത്തറിയുന്നില്ല നമ്മൾ. കാരണം ഭയങ്കര സൈലൻ്റ് ആൻഡ് ഭയങ്കര വെൽ മാനുഫാക്ചേർഡ് സാധനമാണ്. ഇത് വിൽക്കാത്ത എന്താണെന്ന് വെച്ചാൽ ഈ ബ്രാൻഡ് ആർക്കും അറിയത്തില്ല. അപ്പോൾ ബ്രാൻഡ് ആർക്കെങ്കിലും അറിയാവുന്നവരെ ഇത് മേടിക്കത്തുള്ളൂ. നമുക്ക് അറിയാവുന്നതുകൊണ്ട് നമ്മൾ മേടിച്ചു. അപ്പം തന്നെ ഞാൻ ചാടി വീണല്ലേ. ഈ സാധനം 15500 രൂപയുടെ സാധനം 2500 രൂപ കൊടുക്കുന്നത് അപ്പം തന്നെ ചാടി വീണു. നമുക്ക് 9 പീസസ് ഇന്ന് 9 പീസസിൻ്റെ ഓർഡർ നമ്മൾ എടുത്ത് പ്ലസ് 1 more piece വന്നിട്ടുണ്ട്. ഒരുപാട് ആൾക്കാർ ഓർഡർ ചെയ്യുന്നുണ്ട്. നമ്മൾ എല്ലാവർക്കും കൊടുക്കാൻ പോവാണ്. കാരണം വൺ ഓഫ് ദി ബെസ്റ്റ് തിങ്സ് ആണ് ഇത് കിട്ടുന്നത് വിത്ത് സച്ച്
ലോ എമൗണ്ട് ഓഫ് മണി. നമ്മൾ ഇതിന് അൺബോക്സിംഗ് കാണിച്ചു തരാം എങ്ങനെ ബോക്സ് സംഭവങ്ങൾ. ബോക്സ് തുറക്കുമ്പോൾ തന്നെ സംതൃപ്തിയാവും, അതാണ് പ്രത്യേകത. ജോമോൻ ഇപ്പൊ ഇത് ചെവിയിൽ നൂരാനേ സമയമില്ല, എടുത്ത് അതിനകത്തിടും ചാർജ് ചെയ്യും, ചെവിയിലെടുത്ത് വെക്കും. ഞാൻ പറഞ്ഞത് ഇട്ടോണ്ടിരുന്ന് തോട്ടിലൊന്നും കൊണ്ട് കളയരുതെന്ന് പറഞ്ഞു. പക്ഷെ ഒരു ആപ്പുണ്ട്, തോട്ടി വീണാൽ എവിടെ തോട്ടിൽ വീണെന്ന് അറിയാൻ പറ്റുന്ന ആപ്പുണ്ട്, ലാസ്റ്റ് ലൊക്കേഷൻ അറിയാൻ പറ്റും അല്ലേ ഫോണിനകത്ത്. എടുക്കുന്ന ടൈമിലെ ലൊക്കേഷൻ അറിയാൻ പറ്റും. അതായത് ചെവിയിൽ നിന്ന് വീണു കഴിഞ്ഞാൽ തോട്ടിൽ എവിടാ വീണെന്ന് അറിയാം, പക്ഷെ തോട്ടിൽ നിന്ന് ഒഴുകി പോയാൽ അറിയാൻ പറ്റത്തില്ല. ഇന്നലെ കസേരയുടെ അടിയിൽ പോയി, സോഫ സെറ്റിന്റെ അടിയിൽ പോയി സാധനം ഞാൻ ചെവിയിൽ വെച്ചപ്പോഴത്തേക്ക്. ഞാൻ പറഞ്ഞു ഈ പോയ പോക്ക് തോട്ടിനകത്ത് വല്ല വീണായിരുന്നെങ്കിൽ അങ്ങ് പോയണം. വെച്ചുകഴിഞ്ഞാൽ ടൈറ്റായിട്ടിരുന്നോളൂ, എടുക്കാൻ നല്ല പാടാണ്. നീ ഇന്നലെ വെച്ചപ്പോ നിന്റെ കയ്യിൽ നിന്ന് തെന്നി പോയതല്ലേ, അല്ലാതെ ചെവിന്ന് ഇറങ്ങി ആ അത് ചെവിന്ന് ഇറങ്ങിപ്പോയതല്ലോ. ചെവി വെച്ചിട്ട് ഓടിക്കഴിഞ്ഞാലും വീണു പോകുന്നില്ല, നല്ല ടൈറ്റ്, കിഡ്ലൻ ടൈറ്റ്, കിഡ്ലൻ സാധനം. എനിക്ക് ഒരെണ്ണം മേടിക്കണം, ഞാൻ മേടിക്കടാ. 15,500 സാധനം 2,500 റുപ്പീസിന് നമുക്ക് കിട്ടും, പ്ലസ് കൊറിയർ സർവീസ് ചാർജ് എല്ലാം കൂടെ ചേർത്ത്. ഞാൻ എൻ്റെ സൈറ്റിനകത്തിട്ടുണ്ട്, ലിങ്കിനകത്തിട്ടുണ്ട്, അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ കിടപ്പുണ്ട്. അത് കയറി സംഭവം ക്ലിക്ക് ചെയ്തിട്ട് നേരെ നിങ്ങൾ ഓർഡർ ചെയ്യുന്നെങ്കിൽ ഓർഡർ ചെയ്തോ, ലിമിറ്റഡ് പീസസേ അവൈലബിൾ ഉള്ളൂ. പക്ഷേ പൊളി സാധനമാണ്, പൊളി സാധനം വെച്ചാൽ പൊളി സാധനം, വേറെ ലെവല്. ഇതിനെപ്പറ്റി പറയാനാണെങ്കിൽ ജോമോൻ തന്നെ പറയും. ജോമോൻ ഒരു രണ്ട് ദിവസമായിട്ട് ഇത് യൂസ് ചെയ്ത് ഫുൾ ഇൻ ആൻഡ് ഔട്ട് പഠിച്ചിരിക്കുകയാണ്. ഈ ജാബ്രയുടെ ഈ എയർപോർട്സിൻ്റെ പടം കണ്ടു കഴിഞ്ഞാൽ അത് വലിയ സാധനമാണെന്ന് തോന്നും. അതിൻ്റെ ബോക്സിനകത്തുള്ള പടവും എല്ലാം കണ്ടാൽ വലിയ സാധനമാണെന്ന് തോന്നും. പക്ഷേ സംഭവം ചെറുതാണ്, കോമ്പാക്ട് ഡിസൈനാണ്. 4 മൈക്രോഫോൺ ഉണ്ട് കേട്ടോ ഒരെണ്ണത്തിനകത്ത്. അതായത് പുറമേയുള്ള സൗണ്ട്, അകത്തുള്ള സൗണ്ട്, ഫുൾ സറൗണ്ടിങ്സ് സൗണ്ട് എല്ലാം അത് പിടിച്ചെടുത്തിട്ട് ഫുൾ നോയ്സ് ക്യാൻസലേഷനൊക്കെ ചെയ്ത് നമുക്ക് ക്ലിയർ, ക്രിസ്റ്റൽ ക്ലിയർ ഓഡിയോ ആയിരിക്കും. നമ്മുടെ സൗണ്ടും പുറത്തുനിന്ന് നമ്മുടെ വോയിസ്, അത് ഫോൺ വിളിക്കുമ്പോൾ കിട്ടുന്ന സൗണ്ടും മ്യൂസിക്കിൻ്റെ സൗണ്ടും എല്ലാം പക്ക പെർഫെക്റ്റ് ക്ലാരിറ്റിയിലാണ് തരുന്നത്. ഇത് ഈ സാധനം സെയിലാവാതെ കിടക്കുമായിരുന്നു, ഇത് ഓൺലൈൻ ഫ്ലിപ്കാർട്ടിലൊക്കെ സെയിലാവാതെ കിടക്കുമായിരുന്നു. കാരണം ഈ ബ്രാൻഡ് ആർക്കും അറിയത്തില്ല, ഇത് ഡെൻമാർക്ക് ബേസ്ഡ് ബ്രാൻഡാണ്, യൂറോപ്യൻ സ്റ്റാൻഡേർഡ്, യൂറോപ്യൻ ക്വാളിറ്റി ബ്രാൻഡാണ്. ഇതിനെപ്പറ്റി ഗൂഗിൾ സെർച്ച് അടിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഇതിൻ്റെ ഡീറ്റെയിൽസ്. ഇത് ഒരുപാട് പേര് ഓർഡർ ചെയ്തത് ഈ സാധനം. മോർ ദാൻ 9 ഓർഡേഴ്സ് നമുക്ക് വന്നിട്ടുണ്ട്, 10 ഓർഡേഴ്സ് വന്നിട്ടുണ്ട്. ഇതിൻ്റെ അൺബോക്സിങ് നമ്മൾ ഇന്നത്തെ വീഡിയോയിൽ കാണും, പ്ലസ് കുറച്ച് ന്യൂ പ്രൊഡക്ട്സ് ഒക്കെ നമ്മൾ ഇന്ന് കാണുന്നുണ്ട്. ഷോപ്പിങ്ങിന് പോകുന്നതിൻ്റെ കാര്യങ്ങളും ഒക്കെ നമ്മൾ കാണുന്നുണ്ട്. സ്റ്റേ വിത്ത് മീ. ഓക്കെ, ഇത് ചെവി വെക്കുന്നതെന്ന് നമുക്ക് നോക്കാം എങ്ങനെ ആ സംഭവം. കാരണം നമ്മൾ ആദ്യം ഇത് സിംഗിളായിട്ട് കാണുമ്പോൾ ഇത് ഭയങ്കര വലുതാന്ന് തോന്നും. ചെവി വെക്കുമ്പോഴത്തേക്ക് അതിൻ്റെ ടൈറ്റ്നെസ്സും ഫിറ്റിങ്ങും സൈസും ഇതാ ഇങ്ങനെയാണ്. നല്ലൊരു ഒരു ടെക്നോ എഫക്റ്റ് ഉണ്ട്. ഒരു പണ്ടത്തെ ഒരു ഹെഡ്ഫോൺ ഉണ്ടല്ലോ വലിയ, അതിൻ്റെ ചെറിയൊരു വെർഷനായിട്ട് തോന്നുന്നുണ്ട്. ദൂരെ നോക്കിക്കഴിഞ്ഞാൽ നല്ല രസമുണ്ട്, ക്ലാസ്സി. ഈ ബ്രാൻഡിനെ പറ്റി അറിയാവുന്ന ഒരു ദൂരെ നിന്ന് കാണുമ്പോഴേ അറിയും, ഓ ജാബ്രയുടെ സാധനം വെച്ചിരിക്കുന്നത്. പുള്ളിക്ക് സൗണ്ടിനെ പറ്റി അറിയാവുന്ന ആളാണ് എന്ന് മനസ്സിലാവും. ഈ ഇങ്ങനത്തെ സാധനങ്ങൾ ജാബ്ര, ബ്ലോപ്പോ, ഇങ്ങനത്തെ സെനൈസർ, അങ്ങനത്തെ ബ്രാൻഡ്സൊക്കെ വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഒരു പ്രത്യേക ഒരു എഫക്റ്റാണ്. കാരണം ഡിഫറെൻറ്റ് എല്ലാ ഹെഡ്ഫോൺസിൻ്റെ സൗണ്ട് എന്ന് പറഞ്ഞാൽ ഡിഫറെൻറ്റ് രീതിയിലാണ് ട്യൂൺ ചെയ്തിരിക്കുന്നത്. എൻ്റെ കയ്യിലുള്ളത് ബ്ലോപ്പോങ്ത്തിൻ്റെ ഹെഡ്ഫോണാണ്. ബ്ലോപ്പോങ്ത്തിൻ്റെ ഹെഡ്ഫോണിൻ്റെ പ്രശ്നം എന്ന് വെച്ച് കഴിഞ്ഞാൽ, പ്രശ്നമല്ല ഗുണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മൾ വണ്ടിക്കകത്തിരുന്ന് പാട്ടേക്കുമല്ലോ, ബാസ്സൊക്കെ ഉള്ള നല്ല ബാസ് ട്യൂബൊക്കെ ഉള്ള കാർ ഓഡിയോയിലിരുന്ന് പാട്ടേക്കുന്നതൊക്കെയാണ് അതിൻ്റെ ഹെഡ്ഫോൺ ട്യൂണിങ്. JBL ട്യൂണിങ് എന്ന് വെച്ചാൽ നമ്മൾ DJ പാർട്ടിക്കൊക്കെ പോകുമ്പോഴത്തേക്കല്ല ഇടിയുള്ള ആ ടൈപ്പ് ഓഫ് ട്യൂണിങ്ങാണ് വരുന്നത്. ഇതിൻ്റെ എന്ന് വെച്ചാൽ ക്രിസ്റ്റൽ ക്ലാരിറ്റിയാണ് വരുന്നത്. നമ്മുടെ ഏത് പാട്ടിനകത്തുള്ള ഏതൊരു സൗണ്ടും ക്രിസ്റ്റൽ ക്ലാരിറ്റിയിൽ കേൾക്കാൻ പറ്റും, അതാണ് ഇതിൻ്റെ പ്രത്യേകത. എല്ലാ സൗണ്ടും കേൾക്കാം. നീ കേട്ടിട്ടുള്ള പാട്ടിൽ പിന്നെയും നീ അറിയാത്ത സൗണ്ടൊക്കെ പിന്നെയും കേട്ടില്ലേ ഇതിനകത്ത്, അതാണ് പ്രത്യേകത. ഈവൻ ബോട്ടിൻ്റെ ഹെഡ്ഫോണാണ് യൂസ് ചെയ്തുകൊണ്ടിരുന്നത്, അത് മാറ്റിയിട്ട് ഇത് മേടിച്ചപ്പോഴത്തേക്ക് തന്നെ ഊരി വെക്കാൻ തോന്നത്തില്ല ചെവിയിൽ നിന്ന്, കാരണം അത്രയ്ക്ക് രസമാണ്. സോണിയുടെ ഹെഡ്ഫോൺ നമ്മൾ മേടിച്ചു കഴിഞ്ഞാൽ കറക്റ്റ് സോണിയുടെ ഹൈഫൈ ഓഡിയോ സിസ്റ്റം ഉണ്ടല്ലോ, അതിൻ്റെ അതേ സൗണ്ടാണ് നമുക്ക് ഹെഡ്ഫോണിൽ കിട്ടുന്നത്. ട്യൂണിങ് അങ്ങനെയാണ് വരുന്നത്. സെനീസറിൻ്റെ ഹെഡ്ഫോൺസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റ് സ്റ്റുഡിയോ ക്വാളിറ്റിയാണ് വരുന്നത്, സ്റ്റുഡിയോ ക്വാളിറ്റി, ഫുൾ ക്ലാരിറ്റി അതിനകത്ത് വരുന്നത്, എല്ലാ സൗണ്ടും വരുന്നത്. മിക്ക യൂറോപ്യൻ ബ്രാൻഡ്സും ഇങ്ങനെയാണ്, ഫുൾ ക്ലാരിറ്റി ബേസ്ഡ് ആണ് വരുന്നത് അവരുടെ. ഇന്ത്യൻ ബ്രാൻഡ്സും ഇന്ത്യൻ കസ്റ്റമറിനെ ഫോക്കസ് ചെയ്യുന്ന ബ്രാൻഡ്സാണ്. ഫുൾ ബാസ് മാത്രം, വേറെ ഒന്നുമില്ല, ബാസ് മാത്രം ഫോക്കസ് ചെയ്യും, വേറെ ഒരു സൗണ്ടും അതിനകത്ത് കേൾക്കാൻ പറ്റത്തില്ല. ചുമ്മാ ഇടി മാത്രം, ഇടി മാത്രം കേട്ടിട്ട് നമുക്ക് ചെവി വേദനിക്കുക, അല്ലാതെ കറക്റ്റ് അതിൻ്റെ ഇടയ്ക്കുള്ള മിഡ് ട്യൂൺസ്, പിന്നെ മറ്റേ ട്രബിൾ ചിൽ ചിൽ ശബ്ദങ്ങൾ, പിന്നെ പിന്നിൻ്റെ ശബ്ദങ്ങൾ, ചെറിയ ഗിറ്റാറിൻ്റെ വരെ നോട്ട്സ് ഉണ്ട് പാട്ടുകൾ, നമ്മളത് കേൾക്കത്തില്ല. കാരണം നമ്മൾ ബാസ് ഫോക്കസ്ഡ് ഹെഡ്ഫോൺസാണ് യൂസ് ചെയ്യുന്നത്.
ഇങ്ങനത്തെ ഹെഡ്ഫോൺസ് യൂസ് ചെയ്യുമ്പോൾ നമുക്ക് എല്ലാ പാട്ടും എല്ലാ സൗണ്ടുകളും കേട്ട് നമുക്കൊന്ന് മനസ്സിലാക്കാൻ പറ്റത്തുള്ളൂ. ഇതിൻ്റെ വില എന്ന് വെച്ചാൽ 2500 പ്ലസ് ഷിപ്പിംഗ് പ്ലസ് സർവീസ് ചാർജ് മാത്രമേ ഉള്ളൂ. 15,500 റുപ്പീസിൻ്റെ സാധനമാണ്. ഞാൻ വെബ്സൈറ്റിൽ ഇട്ടിട്ടുണ്ട്, ലിങ്ക് ഉണ്ട് ഡിസ്ക്രിപ്ഷനിൽ. ഇപ്പം തന്നെ പോയി ചെക്ക്ഔട്ട് ചെയ്തു. വേറെ കുറേ കിടിലെ ഐറ്റംസും ഒക്കെ ഉണ്ട്, അതെല്ലാം ഓർഡർ ചെയ്തു. നമുക്ക് ഫുൾ ഓൺലൈൻ ഡെലിവറി സംഭവം എല്ലാം സെറ്റാണ് ബ്രോ. ഈ ഹെഡ്ഫോണിനകത്ത് പുറത്തുള്ള ശബ്ദം നമുക്ക് ഹെഡ്ഫോൺസിൻ്റെ മൈക്രോഫോൺ പിടിച്ച് എടുത്തിട്ട് നമുക്ക് ഹെഡ്ഫോൺസിൻ്റെ സ്പീക്കർ വഴി നമുക്ക് ക്ലാരിറ്റിയിൽ നമുക്ക് കേൾപ്പിച്ചു തരും. പ്രയോറിറ്റിയുള്ള ശബ്ദങ്ങൾ, അതായത് നമ്മളിപ്പോൾ ആരെങ്കിലും വിളി ഇൻ്റലിജൻ്റ് ആണ് ഇത് കേട്ടോ. നമ്മളിപ്പോൾ സൈഡിൽ നിന്ന് ആരെങ്കിലും സംസാരിക്കുവാണെങ്കിൽ, ഞാൻ ഇങ്ങനെ സംസാരിക്കുവാണെങ്കിൽ അത് കുറച്ചേ പിടിച്ചെടുക്കുള്ളൂ. പക്ഷേ ഞാൻ ഇങ്ങനെ തിരിഞ്ഞിട്ട് ജോമോനെ എന്ന് വിളിച്ചു കഴിഞ്ഞാൽ ഇവൻ്റെ റൈറ്റ് സൈഡിലെ ആ ക്യാമറ അല്ല മൈക്രോഫോൺ ആക്ടിവേറ്റ് ആയിട്ട് ഇവന് ആ എൻ്റെ സൗണ്ട് ക്ലിയർ ആയിട്ടേക്കും. ആ സമയം തന്നെ പാട്ടിൻ്റെ സൗണ്ട് ചെറുതായിട്ട് കുറയും. നോൺ ഡിസ്റ്റർബിങ് ആ സൈഡിലത്തെ മാത്രം കുറയും. പക്ഷേ ഈ സൈഡ് ഇപ്പുറത്തെ സൈഡിലെ കുറയത്തില്ല. സംസാരിച്ച് ഞാൻ കഴിയുമ്പോഴത്തേക്ക് സൗണ്ട് ഓട്ടോമാറ്റിക്കലി കയറി വരും. അത് ഭയങ്കര രസമാണ്. കാരണം നീ റോഡ് ക്രോസ് ചെയ്യുമ്പോഴോ അല്ലെ വണ്ടി ഓടിക്കുമ്പോഴോ അഥവാ എന്തെങ്കിലും കാര്യത്തിന് ഈ പബ്ലിക് സ്പേസിൽ ഈ സാധനം വെച്ചുകൊണ്ട് നടന്നു കഴിഞ്ഞാൽ ഒരു കുഴപ്പമില്ല. നമ്മൾ പൊട്ടന കണക്കാകത്തില്ല, അല്ലെങ്കിൽ പൊട്ടന കണക്കാകും വീട്ടിൽ. അത് വീട്ടിൽ ഇത് ഉപയോഗിക്കാൻ നല്ല ചേട്ടാ. കാരണം വീട്ടിൽ ഇരുന്ന് ഇത് കേട്ടിട്ട് ഫോണും കുത്തി കളിച്ചുകൊണ്ടിരിക്കുമ്പോൾ ആരെങ്കിലും വീട്ടിൽ നിന്ന് മമ്മി ആരെങ്കിലും വിളിക്കുമ്പോഴത്തേക്ക് എന്താണ് ആ പൊട്ടന കണക്കിരിക്കുന്നതെന്ന് ചോദിക്കത്തില്ല. നമുക്ക് കേൾക്കാൻ പറ്റും സൗണ്ട്. അത് നല്ലതാണ്. ഞാൻ ഇത് കുറേ നേരം ഉപയോഗിച്ചായിരുന്നു. ഞാൻ വിചാരിച്ചു കാരണം ഔട്ട് സൈഡ് സൗണ്ട് കയറി വരുമ്പോൾ ഡിസ്റ്റർബൻസ് ഉണ്ടാവുമെന്ന് വിചാരിച്ചു. പക്ഷേ അങ്ങനെ ഡിസ്റ്റർബൻസോ സംഭവങ്ങളൊന്നും ഇല്ല. കാരണം അത് ഇൻ്റലിജൻ്റ് ആണ്. അത് ഒരെണ്ണത്തിനകത്ത് 4 മൈക്രോഫോൺസ് ഉണ്ട് ഒരു ഇതിനകത്ത്. അപ്പോൾ അതിന് മനസ്സിലാവും ഏതാണ് ഏത് സൗണ്ടാണ് കയറ്റിവിടേണ്ടത് ഏത് കയറ്റിവിടേണ്ടത് അതെല്ലാം മനസ്സിലാവും. നോർമലി ചെറിയ ശബ്ദമൊക്കെ ഉണ്ടെങ്കിൽ അത് കയറ്റിവിടത്തോ ഇല്ല, അത് ഓഫാവും തന്നെ. ഇൻ്റലിജൻസ് സിസ്റ്റം ഓഫ് എന്താണ് ആംബിയൻറ്റ് നോയ്സ് കിട്ടുന്ന സംഭവമാണ്. പൊളിയാണ്. ഓപ്ഷൻ ഓൺ ആക്കിയാലേ ഉള്ളൂ. ആ അത് ഓഫാക്കി കഴിഞ്ഞാൽ പിന്നെ നോർമൽ ഹെഡ്ഫോണിനെ കണക്ക് നമുക്ക് ഇഷ്ടമുള്ള കണക്ക്. പക്ഷെ സൗണ്ട് ഐസൊലേഷൻ അടിപൊളിയാണ്. പുറമേയുള്ള സൗണ്ട് ഐസൊലേഷൻ അടിപൊളിയാണ്. അത് ഓഫാക്കി കഴിഞ്ഞാൽ നമ്മളും നമ്മുടെ പാട്ടും മാത്രമേ കാണത്തുള്ളൂ. ടോട്ടൽ പൊട്ടനാവും നമ്മൾ. പുറത്തുള്ളതൊന്നും നമുക്ക് കേൾക്കാൻ പറ്റത്തില്ല. പൊട്ടൻ മോഡ് ആൻഡ് നോൺ പൊട്ടൻ മോഡ് രണ്ട് മോഡ്സാണ് ഇതിനുള്ളത്. ഈ സാധനം ഓണാക്കി വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ചുറ്റുമുള്ള എല്ലാവരും പറയുന്നതും കേൾക്കാം, നമ്മൾ പാട്ടും കേൾക്കാം. നമ്മളും ഹാപ്പി, എല്ലാവരും ഹാപ്പി. ഇപ്പം ഞാൻ പറയുന്നതെല്ലാം ഇവൻ കേൾക്കുന്നുണ്ട്, ബാക്കിൽ പാട്ടും കേൾക്കുന്നുണ്ട്. ബാക്കിലുള്ളവരുടെ ചിരി നിനക്ക് കേൾക്കാമോ? കേൾക്കാമോ? കുറവുണ്ടോ കൂടുതലുണ്ടോ എങ്ങനെയാണ് ക്ലിയർ? ആ ദൂരം അറിയാൻ പറ്റുന്നുണ്ടോ? ചിരിയുടെ ദൂരം അറിയാൻ പറ്റുന്നുണ്ട്. അതാണ് ആ ചിരിയുടെ കറക്റ്റ്. അത് നമുക്ക് എനിക്ക് നല്ലതായിട്ട് കേൾക്കാം. പക്ഷേ ഇവന് അത് പ്രയോറിറ്റി അല്ലെന്ന് മനസ്സിലായി ഹെഡ്ഫോണിന്. അപ്പോൾ അത് പ്രയോറിറ്റിയുള്ള എൻ്റെ ശബ്ദമാണ് ഇവന് കേൾക്കുന്നത്. നമുക്ക് ജോമോനെ ടെസ്റ്റ് ചെയ്യാം. നമ്മൾ പറയുന്ന കേൾക്കുന്നു ഇല്ലെന്ന് ടെസ്റ്റ് ചെയ്യാം കേട്ടോ. ഒന്നും കേൾക്കുന്നില്ല, ഒന്നും പറയുന്നില്ലല്ലോ. ഞാൻ പറഞ്ഞൊന്നും കേൾക്കുന്നില്ല. ഹെഡ്ഫോൺ കൊള്ളത്തില്ല. ഗ്രിൽഡ് ചിക്കൻ ഒക്കെ മേടിച്ചോണ്ടിരിക്കുകയാണ്, ചാർക്കോൾ ചിക്കൻ മേടിച്ചോണ്ടിരിക്കുകയാണ്. ഫോൺ വിളിക്കുമ്പോൾ ഇങ്ങനെ ഓട്ടോമാറ്റിക്കലി മറ്റേ നോയ്സ്, ഇത് ആംബിയന്റ് നോയ്സ്, പുറത്തെ നോയ്സിന്റെ അത് ഓട്ടോമാറ്റിക്കലി ഓൺ ആവും. എന്താന്ന് വെച്ചാൽ നമ്മൾ ഉറക്കെ സംസാരിക്കാതിരിക്കാൻ വേണ്ടിയാണ്. ഞാൻ ആലോചിച്ച്, നീ ഫോൺ വിളിക്കുമ്പോഴും മെട്രോയിൽ കറക്റ്റ് നോർമലായിട്ട് സംസാരിക്കുന്നത്. സാധാരണ ആൾക്കാർ ഹെഡ്ഫോണൊക്കെ വെച്ച് മെട്രോയിൽ സംസാരിക്കുമ്പോൾ ഭയങ്കര സൗണ്ടിൽ സംസാരിക്കും. ഇപ്പം കറക്റ്റായിട്ട് സംസാരിക്കും. ഞാൻ വിചാരിച്ചു എങ്ങനെ എന്ത് സംഭവിച്ചു, നീ ഓണാക്കിയിട്ടാണോ സംസാരിച്ചത് ഞാൻ ആലോചിച്ചു. പക്ഷേ കറക്റ്റ് ഓപ്പൺ ഓട്ടോമാറ്റിക്കായിട്ട് ഓൺ ആവുന്നുണ്ട്. നൈസാണ് കേട്ടോ. Elite 65T എന്നാണ് ഇതിൻ്റെ പേര്. പ്രൂവൺ വയർലെസ് കണക്ഷൻ, കസ്റ്റമൈസ് യുവർ മ്യൂസിക്, 4 മൈക്രോഫോൺ എൻഹാൻസ് സൗണ്ട് ആണ് ഇതിനകത്തുള്ളത്. 4 മൈക്രോഫോൺ എൻഹാൻസ് സൗണ്ട്. MRP വരുന്നത് 15,499 റുപ്പീസ് ഇൻക്ലൂസീവ് ഓഫ് ഓൾ ടാക്സസ്. February 12, 2018 ഈ പ്രൊഡക്റ്റ് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. പക്ഷേ ഇതിൻ്റെ ഇമ്പോർട്ടിംഗ് ഡേറ്റ് വന്നിരിക്കുന്നത് ഏതാണെന്ന് വെച്ചാൽ January 2021 ആണ് മന്ത് ആൻഡ് ഇയർ ഓഫ് ഇമ്പോർട്ട് വന്നിരിക്കുന്നതും. 4 മൈക്രോഫോൺ, കസ്റ്റമൈസ് യുവർ മ്യൂസിക്, 2 ഇയർ ഡസ്റ്റ് ആൻഡ് വാട്ടർ റെസിസ്റ്റൻറ്റ് വാറണ്ടി. ഈ വാറണ്ടി ആക്ടിവേറ്റ് ആയി ജോമോൻ ആപ്പിനകത്ത് സംഭവം സെറ്റ് ചെയ്തപ്പോഴത്തേക്ക് അപ്പ് ടു 5 hours ബാറ്ററി ലൈഫ് ഉണ്ട്. 5 മണിക്കൂർ ബാറ്ററി ലൈഫ് ഉണ്ട് ഈ സാധനത്തിന്. ആൻഡ് 2 പ്രാവശ്യം ചാർജ് ചെയ്യാം, അതായത് മൊത്തത്തി 15 മണിക്കൂർ സംഭവം കേട്ടോണ്ടിരിക്കാം, ഫുൾ ഡേ കേട്ടോണ്ടിരിക്കാം. ഉറങ്ങുമ്പോൾ മാത്രം ഊരി വെച്ചാൽ മതി. യോമോനെ നിനക്ക് സന്തോഷമായല്ലോ. സുപ്പീരിയർ സൗണ്ട് ഫോർ 150 ഇയേഴ്സ്, എക്സെപ്ഷണൽ എഞ്ചിനീയറിംഗ് ആൻഡ് സുപ്പീരിയർ സൗണ്ട് ഫോർ 150 ഇയേഴ്സ്. ഇതാണ് സംഭവം. ഇന്നും ഇന്നലെയും തുടങ്ങി കമ്പനിയല്ല, ഇന്നലെ ഞാൻ നോക്കി തുടങ്ങിയ കമ്പനിയാണ്. 150 വർഷമായിട്ട് ഇവർ സംഭവം സെറ്റ് ചെയ്യുന്നുണ്ട്. ഇതാണ് സംഭവം. ഡിസൈൻഡ് ആൻഡ് എൻജിനീയർഡ് ഇൻ കോപ്പൻഹാഗൻ. കോപ്പൻഹാഗൻ എന്ന് വെച്ചാൽ ഡെൻമാർക്കാണ്. ഡെൻമാർക്ക്. ഇത് യൂറോപ്യൻ ക്വാളിറ്റി സാധനമാണ്. യൂറോപ്യൻ സ്റ്റാൻഡേർഡ് പ്രൊഡക്റ്റ് ആണ്. കണ്ട ഈ സ്റ്റിക്കറൊക്കെ കണ്ട, യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ്സിൻ്റെ സ്റ്റിക്കറാണ്. അൺബോക്സ് ചെയ്യുന്നത് എങ്ങനെയാണെന്ന് വെച്ചാൽ, അതാ ഈ സംഭവം നമ്മൾ അതാ വലിച്ച് ഇങ്ങനെ ഉരുമ്പോഴത്തേക്ക് നമുക്ക് എന്താ കിട്ടുന്നത്. ഫസ്റ്റിലേ കിട്ടുന്ന സാധനം ഈ ഒരു യെല്ലോ ബോക്സാണ്. യെല്ലോ ബോക്സിൽ ജാബ്ര ജി എന്നും പറഞ്ഞുണ്ട്. ഈ ബോക്സിൻ്റെ ഈ സൈഡിൽ ഈ സാധനം തുറക്കുമ്പോഴത്തേക്ക് തുറന്നേ വലിച്ച് തുറക്കുമ്പോഴത്തേക്ക്
നമുക്ക് ജാബ്ര വെൽക്കം ടു സുപ്പീരിയർ സൗണ്ട് എന്നും പറഞ്ഞ് സംഭവം സെറ്റ് ചെയ്തിട്ടുണ്ട്. നമ്മൾ വിചാരിക്കും ഇത് മാത്രമേ ഉള്ളൂ, അയ്യോ ഇതിൻ്റെ കേസ് എവിടെ പോയെന്ന് വിചാരിക്കും. പക്ഷേ ഇതാ ഇത് അങ്ങോട്ട് എടുത്ത് മാറ്റുമ്പോഴത്തേക്ക് സാധനം എന്താ വന്നതിൻ്റെ കേസ്. യൂസർ മാനുവൽ ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. ആൻഡ് എക്സ്ട്രാ ഇയർബഡ്സ്, രണ്ട് ചെറുത് രണ്ട് വലുത്, ഗുളിക ഇട്ടേക്കുന്ന അതേപോലെയാണ്. കാരണം അത് സേഫായിട്ട് വെച്ചേക്കുവാണ്, വിത്തൗട്ട് ഡസ്റ്റ് ഒന്നും കയറാതെയും അഴുക്കൊന്നും കയറാതെയൊക്കെ സേഫായിട്ട് വെച്ചിരിക്കുകയാണ്. വെരി എലിഗൻറ്റ് പാക്കിങ്. കാരണം ഇത്രയും വിലയുണ്ട് സാധനത്തിന്, 15,500 രൂപയുണ്ട് സാധനത്തിന്. അപ്പം നല്ലതായിട്ട് കൊടുക്കണം. ആൻഡ് ചാർജർ ഓൾസോ, ആൻഡ് രണ്ട് ജാബ്രയുടെ ഈ സാധനം പ്ലസ് ഇത്. ഗെറ്റ് സ്റ്റാർട്ടഡ് ബുക്കിനകത്ത് വരുന്നത് ഹൗ ടു പെയർ. ഫസ്റ്റിൽ ഹൗ ടു പെയർ ഉണ്ട്, ഹൗ ടു ഫിറ്റ് ഉണ്ട്. ഇത് രണ്ടും നമ്മൾ കൃത്യമായിട്ട് വായിച്ചു നോക്കണം. വായിച്ചു നോക്കിയില്ലെങ്കിൽ നമുക്ക് കറക്റ്റായിട്ട് ചെവിയിൽ വെക്കാൻ പറ്റത്തില്ല. പ്രത്യേക രീതിയാണ് ചെവിയിൽ വെക്കുന്നത്, ചെവിയുടെ ഷേപ്പായിട്ട് മാച്ചാവുന്ന രീതിയിലാണ് ചെയ്തിരിക്കുന്നത്. ദ ഇൻസേർട്ട് ആൻഡ് റൊട്ടേറ്റ്, രണ്ട് കാര്യങ്ങൾ അതിലുണ്ട്. 3 സെക്കൻഡ്സ് ഇത് രണ്ടും ഞെക്കി പിടിക്കുമ്പോഴാണ് സംഭവം പെയർ ആവുന്നത്. ഫസ്റ്റ് ടൈം പിന്നെ തൊട്ട് ഓട്ടോമാറ്റിക് പെയറിങ് ആണ്. ആൻഡ് ഇതിനകത്ത് തന്നെ ജാബ്ര സൗണ്ട് പ്ലസ് ആപ്പിൻ്റെ കാര്യങ്ങൾ കൊടുത്തിട്ടുണ്ട്. കസ്റ്റമൈസ് യുവർ മ്യൂസിക് എന്നും പറഞ്ഞ് കൊടുത്തിട്ടുണ്ട്. മാനേജ് ഹിയർ ത്രൂ ആണ് ടെക്നോളജി. ഇത് ഇവരുടെ ടെക്നോളജി, ഹിയർ ത്രൂ ടെക്നോളജി. അതാണ് ഏറ്റവും ബെസ്റ്റ്, എനിക്ക് ഇഷ്ടപ്പെട്ടത് ഇതിനകത്ത്. ആൻഡ് 2 ഇയർ വാറണ്ടി ഓട്ടോമാറ്റിക്കലി നമുക്ക് കിട്ടും ഈ ആപ്പ് എടുക്കുമ്പോഴത്തേക്ക്. മെയ്ഡ് ഫോർ ഐഫോൺ ആൻഡ് ആൻഡ്രോയിഡ് ആണ് ഈ സംഭവം. ഈ ബോക്സ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നല്ല സ്റ്റർഡി ആയിട്ടുള്ള ബോക്സാണ്, നല്ല മാറ്റ് ഫിനിഷ് ആയിട്ടുള്ള ബോക്സാണ്. ചുമ്മാ കച്ചറ കുച്ചറ ബോക്സ് അല്ല, എങ്കിലും സാധനമാണ്. ഒരു പ്രത്യേകതയുണ്ട്, വെയിറ്റും ഉണ്ട്, ഒരു ടൈറ്റ്നസ് ഉണ്ട്. ഇത് ഓപ്പൺ ആക്കുമ്പോഴത്തേക്ക് നല്ലൊരു ടൈറ്റ്നസ് ഉണ്ട്, ഫേംനെസ് ഉണ്ട്. ഇതിനകത്ത് മാറ്റ് ഫിനിഷാണ് വരുന്നത്. ആൻഡ് ഈ എയർപോർട്സ് എടുത്ത് നമുക്കിങ്ങനെ ഇടാൻ പറ്റും നൈസായിട്ട്. ഇന്ന് താഴേക്ക് വീണു ജോമൻ്റെ, ഇന്ന് താഴേക്ക് വീണു. മെട്രോ സ്റ്റേഷനിൽ പോയി, ഇത് താഴെ അങ്ങ് പോയി. മെട്രോ സ്റ്റേഷനാണോ ഇവിടെ ആണോ? ആ ഇവിടെ താഴെ വീണു. ജോമൻ പറഞ്ഞു അയ്യോ പോയി, പൊട്ടിപ്പോയേ. ഞാൻ പറഞ്ഞു പോകണമെങ്കിൽ പോട്ടാ, 2,500 രൂപയുള്ളല്ലോ, നമുക്ക് ഒരെണ്ണം മേടിക്കാം. ഈ പ്രോഡക്റ്റിൻ്റെ സംതൃപ്തി എന്താണെന്ന് വെച്ചാൽ, നമ്മളിങ്ങനെ അൺബോക്സ് ചെയ്യുമ്പോൾ തന്നെ അതാ ഈ സംഭവം ഇങ്ങനെ വന്നിട്ട് വെൽക്കം ടു സുപ്പീരിയർ സൗണ്ട്. ആൻഡ് ലൈറ്റും കത്തുന്നുണ്ട്, ഇപ്പോൾ ചാർജ് ഉള്ളതുകൊണ്ടാണ്. കുറച്ച് അനുഭൂതിയാണ് കേട്ടോ, നമ്മളെന്തോ അടിപൊളി സാധനം മേടിച്ചാണെന്ന് നമുക്ക് തോന്നും. അതേ അഭിപ്രായം തന്നെയായിരിക്കും നമ്മളിത് ഉപയോഗിച്ച് നോക്കുമ്പോഴത്തേക്കും. അതാണ് പ്രത്യേകത. ഇതിൻ്റെ ഒരു പോരായ്മ എനിക്ക് തോന്നിയെന്ന് വെച്ചാൽ USB-C ഇല്ല. സാധാ USB, നോർമൽ USB ആണ് ഇതിൻ്റെ കൂടെ ഉള്ളത്. അപ്ഡേറ്റഡ് അപ്കമിങ് വെർഷൻസിൽ സി വരുമെന്നും ഉണ്ടാകും എന്നും പ്രതീക്ഷിക്കുന്നു. 75T ഉണ്ട് ഇതിൻ്റെ, എലീറ്റ് 75T ഉണ്ട് ഇതിൻ്റെ, 85T ഉണ്ട്, പിന്നെ 95 ഉണ്ട്, 75-85 ഉണ്ട്. ആൻഡ് ആക്റ്റീവ് എന്ന് പറഞ്ഞ വേർഷനുണ്ട്. അതിനകത്ത് ചിലപ്പോൾ പറയാൻ പറ്റില്ല, നമ്മൾ കൺഫേം ആക്കിയില്ല, നോക്കിയിട്ടേ പറയാൻ പറ്റൂ USB-C ഉണ്ടാവും എന്ന് പ്രതീക്ഷിക്കുന്നു.